हेलो फ्रेंड्स एल्लावर्क्कुम केवी स्मार्ट स्टडीलेक्क स्वागतम। अप्पम इन्नत्ते वीडियोयुम डाउट्स एंड आंसर्सिने संबंधिच्चाण। अप्पम डाउट्टिलेक्क पोकुन्नतिन मुंप ओरु कार्यम, ഫസ്റ്റ് സ്റ്റാൻഡേർഡിൻ്റെ രജിസ്ട്രേഷന് വേണ്ടിയിട്ടുള്ള ഡേറ്റ് ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല. അനൗൺസ് ചെയ്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പം ഇന്നത്തെ ഡൗട്ട് സെക്ഷനിലെ ആദ്യത്തെ ചോദ്യമാണ് കെവിയും അതുപോലെ തന്നെ വീടും തമ്മിലുള്ള ദൂരത്തെ പറ്റി. അപ്പം കെവിഎസിൻ്റെ അഡ്മിഷൻ ഗൈഡ്ലൈൻസ് അനുസരിച്ച് പറയുന്നത് കേന്ദ്രീയ വിദ്യാലയവും നമ്മളുടെ വീടും തമ്മിലുള്ള ദൂരം സിറ്റി അല്ലെങ്കിൽ മെട്രോ ഏരിയ ആണെങ്കിൽ 5 കിലോമീറ്റർ ആയിരിക്കണമെന്നും ബാക്കിയുള്ള സ്ഥലങ്ങളിൽ വീടും കേന്ദ്രീയ വിദ്യാലയവും തമ്മിലുള്ള ദൂരം 8 കിലോമീറ്റർ ആയിരിക്കണം എന്നത് ആണ്. പക്ഷെ ഒരു കാര്യം എല്ലാവരും ചോദിക്കുന്നതാണ്, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ കെവി ആൻഡ് ഹോം എല്ലാവർക്കും ആപ്ലിക്കബിൾ ആണോ എന്ന്. അതിനുള്ള ഉത്തരം ഇതാണ്, അല്ല. നിങ്ങൾ ആ ടി ഇ കോട്ടയിലൂടെ ആണ് കെവിയിൽ അഡ്മിഷന് വേണ്ടി അപേക്ഷിക്കുന്നത് എങ്കിൽ മാത്രമാണ് ഡിസ്റ്റൻസ് ഒരു വില്ലനായിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നത്. ആ ടി ഇ കോട്ടയിലൂടെ അപേക്ഷിക്കുന്നവർക്ക് മാത്രമാണ് ഈ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ കെവി ആൻഡ് ഹോമിന് വേണ്ടിയിട്ടുള്ള ടാബ് വരുന്നത്. അല്ലെങ്കിൽ ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ പൂരിപ്പിക്കുന്ന സമയത്ത് ഇങ്ങനൊരു ടാബേ നിങ്ങൾക്ക് വരികയില്ല. അതുപോലെ സ്കൂളിൽ പോയി ഓഫ്ലൈനായിട്ട് 2 മുതൽ 8 വരെയുള്ള ക്ലാസ്സുകൾക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്തും നിങ്ങൾക്ക് ഈ കോളം പൂരിപ്പിക്കേണ്ടതായിട്ട് വരുന്നില്ല. പിന്നീട് ഒരു കാര്യം പറയാനുള്ളത്, ഈ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഹോം ആൻഡ് കെവി എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നതിനെ പറ്റിയാണ്. അത് സിമ്പിളാണ്. നിങ്ങൾ ഗൂഗിൾ മാപ്പ് എടുക്കുക, എന്നിട്ട് നിയറസ്റ്റ് കെവി ഏതാണോ അതും വീടും തമ്മിലുള്ള ഡിസ്റ്റൻസ് നോക്കാവുന്നതാണ്. പിന്നീട് ഒരു കാര്യം കൂടി പറയട്ടെ, അതായത് വേക്കൻസി കൂടുതലുണ്ടെങ്കിൽ ആ ടി ഇ കോട്ടയിലൂടെ ആണ് നിങ്ങൾ അപ്ലൈ ചെയ്തതെങ്കിലും ഡിസ്റ്റൻസ് അവർ കണക്കിൽ എടുക്കുന്നതായിരിക്കില്ല. ഇനി അടുത്ത ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കെവിയിലല്ലാതെ പഠിക്കുന്ന കുട്ടികൾക്ക് കേന്ദ്രീയ വിദ്യാലയത്തിൽ അഡ്മിഷൻ ലഭിക്കുമോ എന്നതാണ്. തീർച്ചയായിട്ടും ലഭിക്കും. കെവി സ്കൂളിൽ പഠിക്കാത്ത കുട്ടികൾക്കും കെവിയിലേക്ക് അഡ്മിഷൻ നേടാൻ സാധിക്കുന്നതാണ്. പക്ഷേ അതിനകത്തിൽ പ്രയോറിറ്റി എന്ന് പറയുന്നത് ഇവർ ലാസ്റ്റ് ആയിട്ടായിരിക്കും വരുന്നത്. അതായത് ആ സ്കൂള് ആദ്യം മുൻഗണന കൊടുക്കുക കെവി സ്റ്റുഡൻറ്റിന് ആയിരിക്കും. മറ്റുള്ള സ്കൂളുകളിൽ നിന്നും വരുന്ന കുട്ടികൾക്ക് 2-ാമത്തെ പ്രയോറിറ്റി മാത്രമായിരിക്കും സ്കൂളുകൾ നൽകുന്നത്. പിന്നീടുള്ള ഒരു സംശയമാണ്, ഇനിയും നമ്മൾ അപേക്ഷ അല്ലെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഓൺലൈനായിട്ട് ഫില്ല് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഓഫ്ലൈനായിട്ട് ഫില്ല് ചെയ്യുന്ന സമയത്ത് നമുക്ക് പേരിൻ്റെ മിഡിൽ നെയിമും ലാസ്റ്റ് നെയിമും ഇല്ല എന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? അതിൻ്റെ ഉത്തരം സിമ്പിളാണ്. നിങ്ങൾക്ക് മിഡിൽ നെയിം ഇല്ല, ലാസ്റ്റ് നെയിം ഇല്ല എന്നുണ്ടെങ്കിൽ ആ ടാബ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്തു പോകാം. അതുപോലെ ഫോമിനകത്തിൽ ആ 2 കോളവും നിങ്ങൾ ഫില്ല് ചെയ്യേണ്ട ആവശ്യവും ഇല്ല. ഇനി അടുത്ത ചോദ്യമാണ് സർവീസ് സർട്ടിഫിക്കറ്റ് എല്ലാവരും നൽകണോ എന്നത്. അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ, നിങ്ങൾ സെൻട്രൽ ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ് എംപ്ലോയീസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ സർവീസ് സർട്ടിഫിക്കറ്റ് നൽകേണ്ടതായിട്ട് വരും. അതായത് സർവീസ് കോട്ടയിലൂടെയാണ് നിങ്ങൾ കുട്ടികൾക്ക് അഡ്മിഷൻ വാങ്ങുന്നതെങ്കിൽ അഡ്മിഷൻ്റെ സമയത്ത് നിങ്ങൾക്ക് ഈ സർവീസ് സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. പക്ഷേ പ്രൈവറ്റ് ജോബ് ചെയ്യുന്ന അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്ന ആളുകൾക്കാണെങ്കിൽ സർവീസ് സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ട ആവശ്യം ഇല്ല. അപ്പം ഇന്നത്തെ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും ഒരു സഹായം ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ അടുത്ത 5 ക്വസ്റ്റ്യൻസും അതിന് എൻ്റെ മറുപടിയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അടുത്ത വീഡിയോയിൽ കാണുന്നിടം വരെ നമസ്കാരം.